ഗൈസ് നമുക്ക് നോക്കാം ലാവ ബാറ്ററി ഗ്രൂപ്പ് ബി ആണ്, ഗ്രൂപ്പ് ബി അല്ല സോറി ഗ്രൂപ്പ് ഡി ആണ് ഗൈസ്. ഓക്കെ സോ ടീം ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ലോട്ട് 6 ബാൻ. ഓക്കെ ഓക്കെ സോ നമുക്ക് നോക്കാം. സ്ലോട്ട് 1 നമ്മുടെ വൈറ്റ് വാൾക്കേഴ്സ് ആണ് പോകുന്നത്, അതേപോലെ സ്ലോട്ട് 2 മെറ്റാ കേരള, സ്ലോട്ട് 3 ദേവലോകം അല്ല സോറി സ്ലോട്ട് 3 ഒന്നും വന്നിട്ടില്ല, സ്ലോട്ട് 5 എന്ന് പറയുന്നത് അമിഗോസ്, സ്ലോട്ട് 8 നമ്മുടെ കാജബിഡി, അതേപോലെ സ്ലോട്ട് 9 നമ്മുടെ ആർത്തിയുടെ ആണ് വാർഗം പിള്ളേരുണ്ട്, അതേപോലെ സ്ലോട്ട് 10 ഡാക്കുരുവീസ്, അതേപോലെ തന്നെ സ്ലോട്ട് 11 നമ്മുടെ ഹോമസാപ്പിയൻസ്, അതേപോലെ അക്കാഡമി. ഇത്ര ടീമേ വന്നിട്ടുള്ളൂ, കുറേ ടീം വന്നിട്ടില്ല. സോ അവർക്കൊക്കെ ബാനായിരിക്കും. ഓക്കെ സോ നമുക്ക് നോക്കാം ഏത് ടീമിനെങ്കിലും ഫൈറ്റ്. ഈ പ്ലേസ് വരാതിരുന്ന മെയിൻ സീൻ എന്താ വെച്ചാൽ ഫസ്റ്റ് സോണിൽ ഫൈറ്റ് കുറയും. ഓക്കെ ബ്രോ സ്ട്രീക്ക് എന്തായി? 48 സ്ട്രീക്കിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഈ മാച്ച് കഴിഞ്ഞാൽ നമ്മൾ 48 പോയി സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് 50 അടിക്കും. പോവരുത്, ആരും പോവല്ലേട്ടോ, കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വരണം, നമുക്ക് ഒരുമിച്ച് കയറാം. അമിഗോസിനാണ് ഫൈറ്റ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഉണ്ട്, അതേപോലെ ഡിനി എഫ് എഫ് ഉണ്ട്, അതേപോലെ ഓർബി. സോ മൂന്ന് പേരുണ്ട് ഇതൊക്കെ. ഇവർ ഒരേ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിട്ട് വന്ന് നോക്കിയ ഏതാ കോമ്പോ? പച്ച മുടി, വെള്ള മാസ്ക്, വെള്ളയും എന്നാണ് മറ്റേ നന്ദിനി പശുവിന്റെ ഡ്രസ്സ് ഒക്കെ. സ്ലോട്ട് 10 ഫൈറ്റ് ഇല്ലാത്ത. സോ അക്കാഡമി നോക്കുകയാണെങ്കിൽ ലിയോ, അതേപോലെ ഹോപ്സ്, തണ്ടർ, അതേപോലെ ബ്രാവോ ഗൈസ്. ഓക്കെ അതേപോലെ R3 ഡൗൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാർഗം പിള്ളേരുണ്ട്, ഉണ്ണി, ശംഖു, ടെക്നോ എല്ലാവരും ഉണ്ട് ഗൈസ്. ഓക്കെ ടെക്നോ ആർക്കും എയിം ചെയ്യുന്നുണ്ട്, പക്ഷെ അടിക്കുന്നില്ല. ടെക്നോടെ വെക്ടർ ഒക്കെ ഏതാ? സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ട് ഇവിടെ ലൈക്ക് അടിക്കും. ഓക്കെ കളി അക്കാഡമി കൊണ്ടുപോവോ? ഇല്ലാന്ന് പറയുന്നു. അതേപോലെ മെറ്റാ കേരള, മെറ്റാ കേരള അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് ഗൈസ്. മെറ്റാ കേരള പവർ ആണെങ്കിൽ നമുക്ക് നോക്കാം. സിനു, എം ജെ, ബ്ലൈൻഡ്, അതേപോലെ വിക്കി ഒക്കെ ഉണ്ട്. സോ അതേപോലെ സ്ലോട്ട് 1 നമ്മുടെ വൈറ്റ് വാൾക്കേഴ്സ്, ആർക്കും ഫൈറ്റ് ഇല്ലടാ, അതാണ് ഏറ്റവും സീന്. കിക്കാക്കി റൂമെന്ന് നിങ്ങൾ ടീം ലിസ്റ്റ് ഇല്ലാത്തവരും കൊണ്ട് വന്നിട്ടുണ്ടാവും, എന്നാലേ കിക്കാക്കുള്ളൂ, അല്ലെങ്കിൽ സോളോ എൻട്രി ആയിരിക്കും. ടീം ലിസ്റ്റ് ഇല്ലാത്തവർ വന്നാൽ കിക്കാക്കും, അതേപോലെ തന്നെ സോളോ എൻട്രി ചെയ്താലും കിക്കാക്കും ഗൈസ്. ഓക്കെ നിങ്ങൾ സ്ലോ സ്കോഡ് എൻട്രി ചെയ്യണം മസ്റ്റായിട്ട്. അതൊരു ടൂർണമെന്റ് അല്ലടാ, അല്ലാതെ ചുമ്മാ റാൻഡം കസ്റ്റമറും അല്ലല്ലോ, കുറച്ചൊക്കെ പ്രൊഫഷണൽ ആയിട്ട് വാ. ടൂർണമെന്റിന് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കടാ. ഫ്രീ എൻട്രിയാ വെച്ചിട്ട് നിങ്ങൾ ഇതാണ് ഫ്രീ എൻട്രി ആകുമ്പോൾ ആർക്കും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഫ്രീ എൻട്രി ആണെങ്കിൽ ഓക്കെ, എന്നാലും കുറച്ചൊക്കെ ഒരു ഇതിൽ വാഗൈസ്, കുറച്ചൊക്കെ സീരിയസ് ആവുക. ടൂർണമെന്റും റാൻഡം റൂമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ എവിടെയും ഫൈറ്റ് ഇല്ല ഗൈസ്. ഓക്കെ എവിടെയും ഫൈറ്റ് ഇല്ല, ഇതാണ് പ്രശ്നം ഗൈസ്. ഫൈറ്റ് വരാത്ത ഈ സ്ലോട്ട് കുറവാണെങ്കിലുള്ള പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ഇനി ഓരോ ഗ്രൂപ്പിലും ഇല്ലേ ഒരു എക്സ്ട്രാ രണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ വെച്ചാലോ, അതാകുമ്പോ ഇല്ലാത്തവർക്ക് ഐ ഡി പാസ് കൊടുത്ത് കയറ്റാലോ. അതൊരു സീനാണ്, വേണ്ട നിനക്ക് ചടങ്ങായിരിക്കും അത്. അല്ലേ പിന്നെ സബ് ടീമിനോട് ഓൾറെഡി ഇപ്പൊ മൺഡേ മാച്ചിന്റെ ഓൾറെഡി അവരെ ഏതെങ്കിലും നമ്പറോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും പറഞ്ഞൊന്ന് കോണ്ടാക്ട് ആക്കി കിട്ടും. സ്ലോട്ട് 9 ഓക്കെ നമ്മുടെ R3 ഡൗൺ, വാർഗം പിള്ളേരും ഗൈസ്. ഓക്കെ ശംഖു, ടെക്നോ, അതെ ടെക്നോ ഒരു കില്ല് എടുത്തിട്ടുണ്ട് മോനെ. രണ്ട് സ്നൈപ്പർ, രണ്ട് പുതിയ വി, അക്കാഡമി ആയിട്ടാണ് ഫൈറ്റ്. അക്കാഡമിക്ക് വേറെ ഫൈറ്റാടാ, അക്കാഡമി വേറെ ഫൈറ്റ്. നമ്മുടെ ഹോപ്സും തണ്ടറും മാത്രമേ ഉള്ളൂ, ഓൾറെഡി ബാക്കി രണ്ടുപേര് ഡെഡ് ആയി. വേറെ ഫൈറ്റ് കറക്റ്റ് പറഞ്ഞോട്ടെ, ഫൈറ്റ് കിട്ടുന്നില്ല. ഇന്നലെ പൊട്ടിയിരുന്നില്ല 90 ഫണ്ട് കാരണം പൊട്ടിപ്പോയല്ലോ. എന്ത് ചെയ്യാനോ നോക്കണേ, അക്കാഡമി രണ്ടുപേര് മാത്രമേ ഉള്ളൂ, ഹോപ്സും നമ്മുടെ തണ്ടറും മാത്രമേ ഉള്ളൂ. സോ ഇവർ എങ്ങനെ സർവൈവ് ചെയ്യും നമുക്ക് നോക്കാം. R3 ഡൗൺലോട്ട് നോക്കണേ, R3 ഡൗൺ ആണ് അവന്മാരെ വളഞ്ഞിട്ട് അടിക്കുന്നത്. സോ നമുക്ക് നോക്കാം, പക്ഷെ ഇവരെ നോക്കിട്ടവരല്ല തോന്നുന്നു. വാർഗ് മുന്നിൽ ഓടുന്നുണ്ട്, വാർഗ് വിടാതെ പിടിക്കുന്നുണ്ട് ഗൈസ്. ഓ ഉണ്ണിയാണ് ഫസ്റ്റ്, ഉണ്ണിയാണ് ഫസ്റ്റ്, പക്ഷെ ഇവർക്ക് ഒരു കില്ല ഉള്ളു മനസ്സിലായോ. സ്ലോട്ട് 10 എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്കുരുവീസ് ആയിട്ട് ഫൈറ്റ് വന്നേക്കുന്നേ അക്കാഡമി. അയ്യോ അക്കാഡമി ആകെ രണ്ടുപേരുള്ളൂ ഗൈസ്. ഒക്കെ അക്കാഡമി പെട്ടു, അക്കാഡമിന്റെ ഫ്രണ്ടിൽ R3 ഡൗൺ വരുന്നുണ്ട്.
ഒയ്യോ ഇവന്റെ അടുത്താണ് വേറെ ടീം, രണ്ട് പേരെടുത്ത് വേറെ വേറെ ടീമാ കേട്ടാ. ഓനെ ഓപ്ഷൻ അങ്ങനെ വൺ വി ഫോർ എടുത്താ തീയാ. ഓപ്ഷൻ ഒരു വൺ വി ഫോർ. ഓ നമ്മുടെ ഹോപ്സ് നോക്കാം. ഇനി നമ്മുടെ തണ്ടർ മാത്രമേ ഉള്ളൂ. ഇവന്റെ അടുത്ത് ഒരു ടീം ഉണ്ട്, പക്ഷെ ഇവനെ കണ്ടിട്ടില്ല. വന്നു ഭാഗ്യുണ്ട്, പക്ഷെ അവരിവരായിട്ട് പോയിട്ട് വന്നു. പൈസ അവരിവരായിട്ട് പോയിട്ട് വന്നെ. ഡാർക്ക് ഒരു പീസും, ഡാർക്ക് ഒരു പീസും മാർ ത്രീ ടൗണും. പൊങ്ങി 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 പൊങ്ങി. ഒരു വലിയാന്ന് തോന്നുന്നു, വലിയുന്നുണ്ടോന്നൊരു സംശയം. ടെക്നോ ടെക്നോ ഫ്ലാങ്ക് എടുക്കുന്നുണ്ട്, എം സ്നൈപ്പർ പ്ലെയർ ആണ്. സോ നോക്കാം. അപ്പൊ ഡാർക്ക് ഒരു പീസ് നോക്കുകയാണെങ്കിൽ ഇതേതാ ടീം സ്ലോട്ട് ഇലവൻ. ഹോമോ സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസിന് ഇവിടെ ഫൈറ്റ് കൂട്ടുന്നുണ്ടല്ലോ. അയ്യോ ഹോമോ സാപ്പിയൻസിന് നല്ല അടി ഇട്ടിടുന്നുണ്ട്. അമിഗോസ് വി എസ് നമ്മുടെ ഹോമോ സാപ്പിയൻസ് ആണ് ഗൈസ്. നമുക്ക് നോക്കാം. ഇതാരാ വണ്ടിക്ക് വരുന്നേ? അതാരാടാ? ഓൻ പോയോ, ഓൻ പോയോ, ഓൻ പോയോ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ അക്കാഡമിയിൽ ഇപ്പോഴും തണ്ടർ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവനെ ഞാൻ കാണിക്കുന്നില്ല, കാരണം സ്ട്രീം സ്നൈപ്പ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. സോ സിഗ്മ, സിഗ്മ നല്ല രീതിയിൽ ഇവിടെ ഒരു കില്ലിരുന്നു. ആ വണ്ടിക്കാരനെ കൊന്നു തോന്നാണ്, കൊന്നിട്ടില്ല. അവിടെ ഒരുത്തരം കൂടി ഉണ്ട്, ഇല്ല രണ്ടുപേരുണ്ട്. അതാ മറ്റവരുണ്ട്. എനിക്ക് തോന്നുന്നു സ്ലോട്ട് വണ്ണാ തോന്നുന്നു. വൈറ്റ് ബാൾ കേസ് ആവുന്നു ഡ്രസ്സ് കണ്ടിട്ട്. സ്ലോട്ട് വണ്ണ് സെയിം ഡ്രസ്സ് ഒക്കെ ഇട്ട് വൈറ്റ് ബാൾ കേസാണ്. സോ അവരെ അവസ്ഥ എന്താ? പക്ഷെ എല്ലാവരും പൊക്കി വിട്ടല്ലോ, അവർ പൊക്കി വിട്ടു. അവൻ ഒറ്റയ്ക്കാ. ഓക്കെ സ്നോ വീണു, സ്നോ വീണിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും പൊക്കി വിട്ടു. അക്കാഡമി ഒക്കെട്ടോ, അക്കാഡമി നമ്മുടെ ബ്രാവോനെ പൊക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ നോ സീൻ. സോ നമുക്ക് ആർത്തിയുടെ അവിടെ നോക്കുകയാണെങ്കിൽ വാർഗം പിള്ളേർ, വാർഗം പിള്ളേർ ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ട്രിക്കിന് നോക്കിട്ടു. സ്ലോട്ട് ടെൻ നമ്മുടെ ഡാക്കുരുവീസ്. ഡാക്കുരുവീസ് തന്നെയാണ് അവരെ വായിക്കുക. ഡക്കുരുവീസ് എന്നാണോ? ബ്രോ അയക്ക് സെറ്റ് ഡെൽറ്റാസ് ഉണ്ടോ? ആൽഫയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഡെൽറ്റാസ് ഉണ്ടോ? ഡെൽറ്റാസ് ഇല്ലടാ. സബ്സ്ക്രൈബ് ചെയ്തോണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ സ്ലോട്ട് സിക്സ് ബാനാക്കി, അവൻ സോളോ എൻട്രി ആക്കി, ബാക്കി എല്ലാവരും ഇൻവൈറ്റ് ആക്കുകയാണ് നിന്നത്. ഞാൻ അവൻ കിക്കൊപ്പം ബാനാക്കിയാണ്. സോ നമുക്ക് നോക്കാം. മെറ്റ മെറ്റ കേരള നോക്കുകയാണെങ്കിൽ നമ്മുടെ കത്തോലിസ്തുവിനെ സൈഡിൽ നാല് പേരുണ്ട്, പക്ഷെ ഇവർക്ക് ഇതൊരു ഫൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം. സ്ലോട്ട് ഇലവനിലോട്ട് പോയി നോക്കാണ് നമ്മുടെ സ്ലോട്ട് ഇലവൻ, നമ്മുടെ ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസിന് ഫൈറ്റോ ഫൈറ്റ്, അവര് സോൺ ഔട്ടിലാണ്. ഇവരാണ് സോൺ ഔട്ടിലാണ്, അവർക്ക് കേറണം സോണിലോട്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ടാസ്ക്. ഇവർക്ക് സോണിലോട്ട് കേറിയേ പറ്റുള്ളൂ. ജിലാൻ, ജിലാൻ ഇവിടെ എം എ ടു വെച്ചിട്ട് നൈസായിട്ട് അടിക്കുന്നുണ്ട്. അവര് സോൺ ഔട്ടാ അല്ലേ? മറ്റേ ടീമും സോൺ ഔട്ടിലാ. ഇവർക്കും കേറാം, ഇവർക്ക് റൈറ്റിലോട്ട് പ്ലാൻ എടുത്തോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യ. ഓക്കെ സ്ലോട്ട് ട്വൽവിന്റെ അടുത്തോട്ട് പോയി നോക്കണേ. അക്കാഡമി, അക്കാഡമി വീണ്ടും വരും. പാവാട അക്കാഡമിന്റെ അവസ്ഥ. അക്കാഡമി വീണ്ടും വീണ്ടും ഫൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ 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 എടാ അടിയുടെ മുത്തേ. അയ്യോ ലിയോ ഗൈസ്, നമ്മുടെ ലിയോ നോക്കായിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ബ്രാവോ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. ബ്രാവോ കമോൺ, വൺ വി വൺ സിറ്റുവേഷൻ ആണ്. ഓക്കെ ഓക്കെ ബ്ലൂ അടി, ബ്ലൂ അടി. ഓ നൈസ്, അവനെ മെടുകിട്ടില്ല. അവന് സെൽഫ് ഉണ്ട് തോന്നണേ. സെൽഫ് ഉണ്ട്, സെൽഫ് ഉണ്ട്, സെൽഫ് ഉണ്ട്. ഓക്കെ നമ്മുടെ ബ്രാവോ പൊക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക, കാരണം ഒറ്റയ്ക്കാണ്. ഇവൻ അറിയില്ല എന്നാണ് എനിമി ബാക്കിലുള്ള. എടാ ഇവൻ അറിയില്ല എന്നാണ് കേട്ടോ. അതപ്പോഴേക്കുന്ന ഐസൊക്കെ അവന് സെൽഫ് ഉണ്ടായിരുന്നു. പക്ഷെ നോക്കാം, ബ്രാവോ ഒറ്റയ്ക്കാണ് ഗൈസ്. ബ്രാവോ ഒറ്റയ്ക്ക്. അയ്യോ പൊങ്ങോ പൊങ്ങോ. അയ്യോ അടാടാ അവിടുന്ന് അയ്യേ മണ്ടത്തരം കാണിച്ചടാ. അത് നിറന്നിട്ടില്ലായിരുന്നോടാ, അത് നിറങ്ങിയടാ.
അക്കാഡമി അക്കാഡമി ഇപ്പം ചാടി അവിടെ മറ്റോ പോവാ അൻ്റെ ടീം മുങ്ങിയോ ഇല്ല ഇവൻ എന്താ എയറിൽ എടുക്കണേ അല്ലല്ല കണ്ടന് വേണ്ടി സൈക്കോ പറഞ്ഞാണ് കണ്ടന് വേണ്ട അതെ അങ്ങനെ ലൂക്കി ഊക്കി പറഞ്ഞ് കണ്ടന്റ് ഇടയ്ക്ക് തട്ട ഓക്കെ നമ്മുടെ മെറ്റാ കേരളക്ക് ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട് സീനു അടിക്കുന്നുണ്ട് കമോൺ സിനു സിനു ഓക്കെ നമ്മുടെ വാർഗിനെ നോക്കിട്ടു നൈസ് ആർത്തി ഡൗൺ വി എസ് മെറ്റാ കേരളയാണ് ഗൈസ് ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി സിനു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും നോക്കാം അവിടെ ടെക്നോ മാത്രം ഓക്കെ ഇവിടെ പൊക്കി വിട്ടു ടെക്നോ എവിടെയാ ഓ ടെക്നോ ഓൾറെഡി വലിഞ്ഞു കഴിച്ചു ഓക്കെ നമ്മുടെ ആദ്യ ഡൗണിൽ നമ്മുടെ ടെക്നോ മാത്രമേ ഉള്ളൂ അവിടെ എന്തായാലും സിനു പൊക്കിയിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും ഓക്കെ സിനു എല്ലാവരും പൊക്കി വിട്ടിട്ടുണ്ട് നൈസ് ബ്രോ സോ ഇനിയും 25 പേരുണ്ട് ഗൈസ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാധനം പുറത്തോട്ട് ഇറക്കാൻ സ്ലോട്ട് 8 സ്ലോട്ട് 8 ഏതായിരുന്നു ടീം ഓക്കെ കാജാ പീഡിക്ക് ഒരു ഫൈറ്റ് വരുന്നുണ്ട് ഗൈസ് ഓക്കെ കാജാ പീഡിയും പിള്ളേരും ഇവിടെ ഉണ്ട് സോ ഡുമിനി അതേപോലെ വൈറ്റ് ഫാങ്ക് ഓക്കെ കമോൺ കമോൺ രണ്ട് AW ആണ് ഗൈസ് AW കില്ല എടുത്തിട്ടാണ് നമ്മുടെ റക്സിന്റെ കയ്യിലാണ് രണ്ട് AW കമോൺ റക്സ് അടിയടാ നോക്ക് ഇട്ടു പോകണം അത് അയ്യോ അവന്റെ ബാക്കില് ഡുമിനിന്റെ ബാക്കില് എടാ ഡുമിനിന്റെ ബാക്കില് സപ്പോർട്ട് കൊടുക്ക കോളൊന്നും കൊടുക്കുന്നില്ല മൈക്ക് ഓടായി കളിക്കാത്തോണ്ടുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നു കോളൊന്നും കൊടുക്കുന്നില്ല ഒക്കെ കോൾ കൊടുത്തുന്ന പക്ക സപ്പോർട്ട് കൊടുക്കേണ്ട സിറ്റുവേഷനോ മിക്കവാറും മൈക്ക് ഓഫ് ആക്കിയായിരിക്കും സോ നമുക്ക് നോക്കാം 22-11 ഉണ്ട് ഗൈസ് ഓക്കെ സോ ഗൈസ് ആരായിരിക്കും നമ്മുടെ ടെക്നോളജിക്ക് ഇതുവരെ പൊക്കി വിടാൻ പറ്റിട്ടില്ല ഓക്കെ ഇവിടെ അക്കാഡമിയിലാണെങ്കിൽ ബ്രാവോ ഒറ്റയ്ക്ക് ബ്രാവോ ബാവാട ചക്ക പിന്നെയും പിടിച്ചു നിൽക്കുന്നുണ്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലോട്ട് 11 സ്ലോട്ട് 11 ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട് സ്ലോട്ട് 11 അയ്യോ എടാ അനന്തു മാറി അടി അനന്തോ അടി കിട്ടി പോയി ഇവിടെ കൂട്ടടിയാടാ ഇവിടെ മുതു അടിയാ സിദ്ധു ഇവിടെ ഉണ്ട് സിദ്ധു റൂഫിലുണ്ട് ഗൈസ് ഓക്കെ അതേപോലെ തന്നെ ഓക്കെ സിഗ്മ ഇവിടെ എന്താണ് ക്ലോക്ക് ടവറിലോട്ട് കയറിയിട്ടുണ്ട് സിഗ്മ ഒക്കെ നൈസ് കളി പ്ലെയറാ സിഗ്മ സിദ്ധു നോക്കാം ഇനി സിഗ്മയും ജിലാനും മാത്രമേ ഉള്ളൂ ഗൈസ് ഓക്കെ സോ ഇനി 16 11 ഉണ്ട് സോ നമുക്ക് മേലെ ഒന്ന് പോയി നോക്കാം അക്കാഡമി വൈപ്പ് ആയിട്ടുണ്ട് ഗൈസ് ഇതൊക്കെ സോളോ പ്ലേയേഴ്സ് ആടാ നോക്കി അയ്യോ ട്രിക്ക് അങ്ങോട്ട് വന്ന് ഇറങ്ങുന്ന ട്രിക്ക് ബാക്കിലെനിമി മോനെ ട്രിക്ക് 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 തീരുമാനമായി ട്രിക്കിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അയ്യോ എരിവിന്റെ വായല ട്രിക്കി ഇറങ്ങി ട്രിക്കി ഓടിക്കോടത്ത് കണ്ടം പിടിച്ചോ ഡബിൾ വെക്ടറോ എന്തൊക്കെയോ ഉണ്ട് ഓ അങ്ങനെ ട്രിക്കിയും വൈപ്പായിട്ടുണ്ട് ഗൈസ് ഓക്കെ എന്റെ മോനെ വൈറ്റ് പാക്കേഴ്സ് ശരിയായ ഗെയിം പ്ലേയാണ് ഗൈസ് ഓക്കെ വൈറ്റ് പാക്കേഴ്സിന് 4 പേരുണ്ട് കില്ല് നോക്കിയേ 10 കില്ല് ഓക്കെ 10 കില്ല് എടുത്തിട്ടുണ്ട് നമ്മുടെ വൈറ്റ് പാക്കേഴ്സ് സീനാണ് പിള്ളേര് സോ ഇനി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ടീം മാത്രം 5 ടീം വൈറ്റ് പാക്കേഴ്സ് മെറ്റാ കേരള അതേപോലെ തന്നെ നമ്മുടെ അമിഗോസ് അതേപോലെ സ്ലോട്ട് 8 ഏതായിരുന്നു കാജാബിരി ഇത്ര ടീം മാത്രമേ ഉള്ളൂ മോനെ സ്നോലി ഡബിൾ വെക്ടർ കില്ലാടിത്തരം കാണാം ഓ ഡബിൾ വെക്ടർ ഡബിൾ വെക്ടർ മോനജി മൂന്ന് ടീമേ വൈറ്റ് പാക്കേഴ്സ് മെറ്റാ കേരള അതേപോലെ തന്നെ നമ്മുടെ കാജാബിഡി അല്ലേ സ്ലോട്ട് 8 കാജാബിഡി ഗൈസ് ആരായിരിക്കും ഉണ്ടോ മെറ്റാ കേരള വൈറ്റ് പാക്കേഴ്സ് കാജാബിഡി സോ സ്ലോട്ട് 11 ഉണ്ടോ സോറി ഹോമോസാപ്പിയൻസും ഉണ്ട് ഹോമോസാപ്പിയൻസും ഉണ്ടായിരുന്നാ ഹോമോസാപ്പിയൻസ് ഉണ്ട് കേട്ടോ ഞാൻ വിട്ടുപോയതാ ഹോമോസാപ്പിയൻസ് ഉണ്ട് ഓക്കെ നമ്മുടെ കാജാബീര് വൈപ്പായിട്ടുണ്ട് ഇനി നമ്മുടെ ഹോമോസാപ്പിയൻസ്
അതേപോലെ മെറ്റാ കേരള, അതേപോലെ നമ്മുടെ വൈറ്റ് വാക്കേഴ്സ്. നമുക്ക് ഹോമോസാപ്പിയനിൽ എടുത്തോണ്ട് ഒന്ന് പോയി നോക്കാം. ജിലാൻ ഇവിടെ 6 kill ഒക്കെ എടുത്തിട്ടുണ്ട്. നൈസ് ബ്രോ. യോ, ജിലാൻ എടുത്ത ഫുൾ ടീമാണ് ഗൈസ്. ഗൈസ് ആരായിരിക്കും? 3 team അലൈവ് ആണ്. ഏത് ടീം കൊണ്ടുപോകും? മെറ്റാ കേരള, സ്നോ വാക്കേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് പവർ കാണിക്കും, നമുക്ക് നോക്കാം. കമോൺ കമോൺ, 8 levelലോട്ടാണ് കളി പോകുന്നത്. ആരും നോക്കാവുന്നില്ല ഏട്ടാ, ആരും നോക്കാവുന്നില്ല. ഓക്കെ നൈസ്. അയ്യോ, ബ്ലൂ ബ്ലൂ ബ്ലൂ. ഓ, ജിലാൻ നോക്കായി ഗൈസ്. ഓക്കെ, ജിലാൻ പെട്ടിനി, ഒന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെ അയ്യോ അനന്ത് എടാ, ഹോമോസാപ്പിയൻസ് വൈപ്പ് ഗൈസ്. മെറ്റാ കേരള നമ്മുടെ ഹോമോസാപ്പിയൻസിന് വൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വൈറ്റ് വാക്കേഴ്സും മെറ്റാ കേരളയും. മെറ്റാ കേരള ഒരു വൈറ്റ് വാക്കേഴ്സ്. പക്ഷെ മെറ്റയ്ക്ക് വൈറ്റ് വാക്കേഴ്സിന് 3 പേരുണ്ട് ഗൈസ്. ഓക്കെ, മെറ്റയ്ക്ക് 2 പേര് മാത്രമേ ഉള്ളൂ. നോക്കാം, 3v2 ആണ്. അഡ്വാൻറ്റേജ് ഹോം എന്തിനാണ്? വൈറ്റ് വാക്കേഴ്സിനാണ്. വിക്കി മാത്രം ഗൈസ്. ഓക്കെ, 1v3 വിക്കി. 1v3 എടുത്താ ചരിത്രം, ചരിത്രമാവും വിക്കി. സോ വിക്കി vs വൈറ്റ് വാക്കേഴ്സ്, 1v3. നോ, അങ്ങനെ നമ്മുടെ വൈറ്റ് വാക്കേഴ്സ് പൂയ അടിച്ച് തീ പൂയായിരുന്നു ഗൈസ്. ഒന്നും പറയല്ല, തീ പൂയായിരുന്നു. തീ പൂയ അടിച്ച് പവർ കാണിച്ചിട്ട് ഗൈസ്. കൊള്ളം കൊള്ളാം. മറ്റേ കാരണം ജസ്റ്റിന് പോയടാ. അവരൊന്നുകൂടി നോക്കി കളിച്ചിരുന്ന കിട്ടുമായിരുന്നു അവർക്ക്. ആ, അവൻ താഴത്തേക്ക് ഇറങ്ങാണ്ടില്ലായിരുന്നത് അപ്പോട്ടെ. സോ നോക്കട്ടെ, നമ്മുടെ സ്നോ ആണ് 7 kill എടുത്തിട്ട് പവർ കാണിച്ചിട്ടുണ്ട്. സോ MVP നമ്മുടെ സ്നോ ആണ്. ഓക്കെ,